ഏഴാം നൂറ്റാണ്ട് മുതൽ കേരളത്തിന് വലിയ സംഭാവനകളാണ് ഇസ്ലാം നൽകിയത്. കേരളത്തിൻ്റെ സംസ്കാരം, കല, സാഹിത്യം, ആർക്കിടെക്ചർ, ഇതൊക്കെ വലിയ തോതിൽ വികസിച്ചത് ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻസ് കൊണ്ടാണ്. അതുകൊണ്ട് കേരള സർക്കാർ ഒരു 93,80,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ഒരു മൈക്രോസൈറ്റ്, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. കൊള്ളാം, നല്ല കാര്യമാണ്. എനിക്കിത് മനസ്സിലാവാത്തത് ഏഴാം നൂറ്റാണ്ട് വെച്ചത് തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നാണ്. ഒരു 10,000 വർഷത്തെ പഴക്കമുണ്ടെന്നങ്ങ് പറയരുത്. പറയുമ്പോൾ കുറയ്ക്കണ്ടില്ല. ഈ മനോരാജ്യത്തിൽ അർദ്ധരാജ്യം കാണേണ്ട കാര്യമില്ല. മുഴുവൻ രാജ്യം നമ്മുടെയാണെന്ന് നിങ്ങൾ കാണുക. ഏഴാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഉത്ഭവമാണല്ലോ ഈ. അതെ, ഇസ്ലാമിൻ്റെ ഉത്ഭവം ഏഴാം നൂറ്റാണ്ടായപ്പോൾ ഈ ഫോർമലി അത് ഉണ്ടായത് അപ്പോഴാണ്. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇതിന് പഴക്കം കൂട്ടാം. ഈ ഹിസ്റ്ററി ഇല്ലാത്ത ആളുകൾ ഹിസ്റ്ററി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെയാണ്. കേരളത്തിൽ എന്താണ് ഇസ്ലാമിക വാസ്തുവിദ്യ, ഇസ്ലാമിക പഠനം, ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷൻ? പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഇസ്ലാമിക് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കും. അവരെന്തെങ്കിലും, അവർക്ക് പി എച്ച് ഡി സംഗതിയൊക്കെ വേണ്ടേ? അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് മുഴുപ്പിച്ച് എഴുതി വലുതാക്കി ഇതിങ്ങനെയാണെന്നൊക്കെ പറയും. കൊത്തുപണി നടത്തി അത് ചെയ്തു, അറയ്ക്കൽ ബി ബി എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളുണ്ടാക്കും. അതിന് സർക്കാർ കാശ് കൊടുക്കും. അങ്ങനെ കാശ് കൊടുക്കാവോ? പിന്നെന്താ, എന്താ ഒരു കലാരൂപം പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് കൊടുക്കണം. അങ്ങനെയാണ് ഈ കാശ് കൊടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് സുപ്രീം കോടതി വീണ്ടും പറഞ്ഞത് സെക്യുലറിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഒരു മതത്തോടും അങ്ങനെ പ്രത്യേകിച്ച് അനുഭാവം കാണിക്കാൻ പാടില്ല എന്നൊക്കെ. അല്ല, അത് ഇസ്ലാമിനോട് അനുഭാവം കാണിക്കാം, മറ്റ് മതങ്ങളോട് കാണിക്കാതിരുന്നാൽ മതി. മറ്റ് ഹിന്ദുക്കളോട് കാണിക്കരുത്. ഒരു കാരണവശാലും സെക്യുലറിസത്തിൻ്റെ ഡയറക്റ്റ് അർത്ഥം പ്രയോഗത്തിൽ ഇതാണ്, ഹിന്ദുക്കളെ ഇകഴ്ത്തുക, മറ്റുള്ളവരെ പുകഴ്ത്തുക, ഇതാണ് സെക്യുലറിസം. ഇത് സുനിലം മനസ്സിൽ വെച്ചു. ഹിന്ദുക്കളെ എന്ത് ചീത്ത വിളിച്ചു കഴിഞ്ഞാലും അത് സെക്യുലറാണ്. മറ്റുള്ളവരെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് സെക്യുലറാണ്. മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ആ നിമിഷം സെക്യുലർ അല്ലാതെ തകർന്നു പോകും. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ രീതിയിൽ അവരെ ഫൈനാൻസ് ചെയ്യും. ഈ കോക്കസ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നു? അത് നമ്മുടെ പൈസയല്ലേ എല്ലാവരുടെയും കൂടെ. അതെ അതെ അതെ, അതെടുത്ത് ഇങ്ങനെ ചെയ്യാം. ഒരു മതത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അങ്ങനെയുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെയും ഹിന്ദുയിസവും നൽകിയിട്ടുള്ള സംഭാവനകളിലൂടെ പറയണ്ടേ? ഇല്ല ഇല്ല ഇല്ല, അത് നിങ്ങൾ ആരെങ്കിലും സ്വന്തം കാശ് മുടക്കി വേണമെങ്കിൽ പറഞ്ഞോ. അതല്ലാതെ സർക്കാർ അതിന് കാശ് മുടക്കില്ല. സർക്കാർ ഇതിന് കാശ് മുടക്കും. അതാണ് സെക്യുലറിസം. സാംസ്കാരിക വകുപ്പിൽ നിന്ന് കാശ് എത്ര കാശാണ് ഇതിനൊക്കെ മുടക്കുന്നറിയാം. ഇപ്പോൾ വന്ന് വന്ന് സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് ഇനി ഗ്രാൻഡ് തരില്ല, തന്നെത്താനെ പ്രവർത്തിച്ചോളണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി തൃശ്ശൂർ സാഹിത്യ അക്കാദമിയൊക്കെ വാടകയ്ക്ക് കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യും. ഈ അത് സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഈ സ്വയം ഭരിക്കുന്നവൻ ഇതങ്ങ് വിൽക്കാനും തീരുമാനിക്കുന്നു. അതെ അതെ, കുറ്റിച്ചാക്കു ലോണ അന്തോണിയാൻ സൺസിന് സാഹിത്യ അക്കാദമി വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വയംഭരണ സ്ഥാപനമാണ്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ ഋജി. അതായത് ഇത് ഈ പറഞ്ഞ പോലെ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായി വെബ്സൈറ്റ്, മൈക്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് വേറിട്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സെപ്പറേറ്റ് ഒരു ചെറിയ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്. ടൂറിസം വകുപ്പാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. എനിക്കറിയില്ല, ഒരു ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു വർഷം കൊടുക്കേണ്ട കാശ് എത്രയാണ്? എനിക്ക് തോന്നുന്നു ആ 6,000 or 10,000 രൂപയാണ്, അത്രയേ ഉള്ളൂ. ഇതല്ലാതെ അതിൻ്റെ ഭാഗമായ മൈക്രോസൈറ്റിന് ഇത്രയും കാശ് കൊടുക്കും? 1 crore രൂപ എടുത്ത് എന്താവശ്യത്തിന്? അല്ല, ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അതിൻ്റെ ചിത്രങ്ങൾ എടുക്കണം, വീഡിയോ എടുക്കണം, അത് പ്രസൻറ്റ് ചെയ്യണം, അതൊക്കെ വേണ്ടേ? പിന്നെ ഇതൊക്കെ പണ്ട്. ഇപ്പോൾ കാസർഗോഡിൻ്റെ ഒരു ചിത്രം വേണമെങ്കിൽ നിങ്ങൾ കാസർഗോഡ് ഒരാളെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ആ ചിത്രം എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരും. അല്ല, നിങ്ങൾ കാസർഗോഡ് വരെ പോകണം? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു സിറ്റ് അറ്റ് എ സെൻട്രൽ പോയിൻ്റ്. അവിടെയുള്ള സാധാരണ മനുഷ്യരോട് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളോട് ചെറുപ്പക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫോട്ടോഗ്രാഫ്. ഇതിനെന്ത് അവിടം വരെ യാത്ര ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് ശരിയാണ്.
പക്ഷേ എൻ്റെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഭംഗിയായ ഫോട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ചു. ഈ കേരളത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ മിഷണറിമാർ കുറേ സഹായിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ. അത് ഇല്ല, അവരൊരുപാട് കോളേജുകളും സ്കൂളുകളും കോളേജും സ്കൂളും നടത്തിയിരുന്നു സംസ്കാരമായോ? അല്ല, വിദ്യാഭ്യാസം സംസ്കാരമല്ല, ഒരു ഒരു കൊളോണിയൽ കൾച്ചർ. വിദ്യാഭ്യാസം തുടങ്ങുകയും അത് കച്ചവടമാക്കി തീർക്കുകയും ചെയ്തില്ല കമ്മീഷണർമാർക്ക് വലിയൊരു പങ്ക്. എന്നാൽ പിന്നെ ഇവിടെ ഞാൻ പറയട്ടെ, നാഗർകോവിലിൽ നിന്നാണ് ആദ്യത്തെ മിഷണറിയെ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് തിരുവിതാംകൂർ മഹാറാണിയും വിളിച്ചുകൊണ്ട് വന്നത്. ഭൂലോകത്തില്ലാത്ത ശമ്പളമാണ് അയാൾ ചോദിച്ചത്, 1100 രൂപ മാസം. അന്നത്തെ 1100 രൂപ. അതാണ് മിഷണിമാർ എന്ത് സൗജന്യം ചെയ്തു എന്നാണ്, ഒരു സൗജന്യം ചെയ്തിട്ടില്ല. ഇതാ ഇപ്പോഴാണ് സുപ്രീം കോടതി ഈ പള്ളിയിലെ അച്ഛന്മാർ കന്യാസ്ത്രീമാരെ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിപ്പിക്കുന്നില്ലേ, അവരുടെ ശമ്പളത്തിന് ഇൻകം ടാക്സ് ബാധകമായിരുന്നില്ല. ബാധകമാണെന്ന് പറഞ്ഞു, ബാധകമാണെന്ന് ഹൈക്കോടതി വിധിച്ചു, സുപ്രീം കോടതി അത് ശരിവെച്ചു. ഇപ്പോൾ അതേ ഒരു 15 ദിവസമായിട്ട് ഓ ശമ്പളം വാങ്ങിക്കൊണ്ട് അങ്ങനെയാണ് ഇവർ. എനിക്കറിയില്ല എവിടെയാണ് വെറുതെ കൊടുത്തതെന്ന്. ഞാൻ പറയാം, ആ ഞാൻ പഠിച്ച തൈക്കാട്ടുശ്ശേരി SMSJ ഹൈസ്കൂൾ, ശ്രീമൂലം സിൽവർ ജൂബിലി ഹൈസ്കൂൾ, നാട്ടുകാരല്ല അവിടെ ഉണ്ടാക്കിയത്. അവിടെ ഭൂമി ഏറ്റവും കൂടുതലുള്ളതും ഐഡിയൽ ലൊക്കേഷനുള്ളതും തേക്കനാട്ട് പാറായിക്കാണ്. ക്രിസ്ത്യാനികളാണ്, പാറായിക്ക ഭൂമി കൊടുത്തു ഫ്രീ ആയിട്ട് ഹൈസ്കൂളിന്. നാട്ടുകാരെല്ലാം ചേർന്ന് ഹൈസ്കൂൾ പണിഞ്ഞു. ആ ഹൈസ്കൂളിലും കൂടുതൽ സംഭാവന തേക്കനാട്, താഴെത്തുരുത്തി, ആ തേക്കനാടല്ലോ അയ്യനാട്, താഴെത്തുരുത്തി, ഇതുപോലെ പ്രമാണിമാരെ, പ്രമാണി എന്ന് പറയാൻ പാടില്ല, ഭൂസ്വാമി. അതും ശരിയല്ല, ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു അവർക്ക്, സ്വാമിയൊന്നും ആയിരുന്നില്ല, കാശുകാരെന്ന് പറയാം, കാശുകാർ അവരായിരുന്നു. കെട്ടിടത്തിനും കൂടുതൽ സംഭാവന ഇത് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1964 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ സാധനം പള്ളി സ്കൂളായിട്ട് മാറി. നാട്ടുകാരുണ്ടാക്കിയത് അത്. അതുവരെ അയ്യനായിട്ട് പറയുമായിരുന്നു ഇതിൻ്റെ മാനേജർ. അയ്യനായിട്ട് പറഞ്ഞു എനിക്ക് വയ്യ, ഇത് പുള്ളിക്ക് അല്ലെങ്കിൽ തന്നെ പ്രോപ്പർട്ടി ഒരുപാടുണ്ട്, മെല്ലെ വയസ്സായിരുന്നു, സം റീസൺ, നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് വയ്യ, വേറെ ഏതെങ്കിലും മാനേജറെ വെച്ചോ. അതിൽ അവർ കൂടിയിട്ട് പള്ളിയിലച്ഛനെ മാനേജറാക്കി വെച്ചു. അന്ന് പള്ളിയിലച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ പള്ളിയിലച്ഛൻ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും, മെല്ലെ അത് പള്ളിയുടെ കീഴിലുള്ള സ്കൂളായിട്ട് മാറി. ഇതിൻ്റെ ഭൂവുടമയായ അയ്യനാട്ട് പാറയ്ക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പള്ളിയിലച്ഛൻ്റെ മുമ്പിൽ പോയി തലതുറയണമെന്നുള്ള സ്ഥിതിയായി. ഇപ്പം അങ്ങനെ ആയി കാണാം, ഞാൻ പഠിക്കുമ്പോൾ അത്രയില്ലായിരുന്നു, സ്കൂളിൽ അഡ്മിഷന് കോഴയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് പള്ളി സ്കൂളെന്ന് അറിയപ്പെടാൻ തുടങ്ങി. പേര് SMSJ ഹൈസ്കൂൾ സീലൊക്കെ, ബട്ട് നാട്ടിൽ പള്ളി സ്കൂളെന്ന് പേര് വന്നു. ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്തതാണ് ഈ സ്കൂളുകളും കോളേജുകളും എല്ലാം. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ്, സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് സെൻറ്റ് തോമസ് കോളേജുകൾ. ആ പാട്ടം എത്രയോ കോടികൾ ഇപ്പോൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. ആകെ 10 രൂപയൊക്കെ ആയിരിക്കും പാട്ടം, ഇപ്പം വർഷങ്ങളായി കഴിയുമ്പോൾ ഇത് കോടികളായിട്ട് മാറുന്നു. എനിക്കിപ്പോഴും മനസ്സിലായി, ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ സംഭാവന അംഗീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ മിഷണിമാരുടെ സംഭാവന എന്ന് പറഞ്ഞൊരു സംഭാവനയില്ല. അവർ ക്രിസ്ത്യാനികളെ കൂടെ പറ്റിച്ച് ഇതിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു മിഷണറിമാർ. സാധുക്കളായ ശുദ്ധഗതിക്കാരായ ക്രിസ്ത്യാനികൾ എല്ലാവരെയും പോലെ അവരുടെ ഉണ്ട് ശരി കൊടുക്കും. അവരൊരുപാട് അധ്വാനിച്ച് വെട്ടിപ്പിടിച്ചും യുദ്ധം ചെയ്തും കാട്ടുമൃഗങ്ങളെ തുരത്തിയൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ്. പള്ളിക്കൂടത്തിനല്ലേടാ കൊടുത്തോ എന്ന് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പള്ളിയിലച്ഛൻ ഇതിൻ്റെ ഉടമസ്ഥനായി, പള്ളി കൊണ്ടുപോയി, ഇത് പുറത്തായി, അൽമായിൽ പുറത്തായി. പള്ളി എന്നുള്ള ചർച്ച് എന്ന സ്ഥാപനം അത് അവരുടെ കയ്യിലായി. വിദേശ മിഷണറിമാർ ഓരോരുത്തരായിട്ട് മരിച്ചു പോവുകയും തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. ഇവിടെയുള്ള പള്ളിയിലച്ഛന്മാരുടെ കയ്യിലായി. ഇവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന് പറയുന്ന പോലെ നല്ല അച്ഛൻ ചീത്ത അച്ഛൻ ഉണ്ട്. നല്ല അച്ഛനുള്ളപ്പോൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യും, നാട്ടുകാരെ സഹകരിപ്പിക്കും. മാനേജർ അച്ഛനാണെങ്കിലും പുള്ളി പറയും തീരുമാനം നിങ്ങളെടുത്താൽ മതി, അൾട്ടിമേറ്റ്ലി നിങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയ പള്ളിക്കൂടമാണ്.
ഞാൻ ചിലപ്പോൾ നാളെ ട്രാൻസ്ഫർ ആയിട്ട് പോകും, അവിടെ ഇരിക്കുന്ന തിരുമേ എനിക്ക് തോന്നി ഇങ്ങനെ മറ്റേ പള്ളിയിലേക്ക് വിട്ട് കഴിഞ്ഞു. കുറവിലങ്ങാണ്ട് ഇരിക്കുന്നത് അച്ഛൻ പിറ്റേ ദിവസം രാവിലെ പോലീസുകാരുടെ സ്ഥലം മാറ്റം പോലും മാറ്റിക്കളയും. അതാണ്. അപ്പോൾ ഇവർ അതറിയാവുന്നവർ പറയും നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാനതിന് താഴെ ഒപ്പിട്ടോളാം പറയും. ഇത് നല്ല അച്ഛൻ. ചീത്ത അച്ഛൻ വന്ന് കഴിയുമ്പോഴോ ഇവരൊന്നും തൊടിയിക്കില്ല, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, എനിക്ക് അങ്ങോട്ടൊന്നും ആരും കളിക്കണ്ട. മത്തച്ഛനെ അവിടെ ഇരുന്നാൽ മത്തച്ഛനെ പേടിപ്പിക്കണമൊന്നും വേണ്ട, എനിക്കറിയാം ഞാനിവിടെ വരുന്നതിന് മുമ്പേ അറിഞ്ഞു ഇവിടെ ആരാ ഭരിക്കുന്നു. മുന്നൊക്കെ പറഞ്ഞു ഉടക്കാവും, ഉടക്കം വഴക്കും ബഹളമൊക്കെ ആയിട്ട് അവസാനം ഈ മത്തച്ഛനും മറുക്കച്ഛനും ഒക്കെ കൂടെ ബിഷപ്പിനോട് പറഞ്ഞിട്ട് ആ കത്തനാരെ അവിടെ നിന്ന് മാറ്റിയില്ലേ, ഞങ്ങൾ പള്ളിയിൽ വരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇങ്ങനെ ചിലപ്പോൾ മാറ്റും അല്ലെങ്കിൽ മാറ്റിയില്ല. മാറ്റിയില്ലെങ്കിൽ പുള്ളി പറയും എന്തായി എന്നെപ്പറ്റി ബിഷപ്പിൻ്റെ അടുത്ത് പോയി അങ്ങ് വലത്തിയോ. ദിസ് ഇസ് ഓൾ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് മിഷണറിമാരുടെ സംഭാവന എന്ന് പറഞ്ഞൊരു സംഭാവനയില്ല. ഞാൻ തിരുത്തി, ക്രൈസ്തവരുടെ ക്രൈസ്തവരുടെ അത് എല്ലാ സമുദായങ്ങളും ഉണ്ട്, ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും. അത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ള രണ്ട് സമുദായങ്ങൾ എന്ന് വേണേൽ പറയാം. അവരുടെ ഒന്ന് ഷോക്കസ് ചെയ്യാതെ ടൂറിസം വകുപ്പ് എന്തിനാണ് ഇത് മാത്രം ചെയ്യുന്നത്? അതാണ് മുസ്ലിം പ്രീണനം. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പ്രത്യേകിച്ച് ആരും വരുന്നില്ല, വരുന്നവരൊന്നും ഇത് കാണാനല്ല വരുന്നത്. ഇവിടെ കാണിക്കാനും മാത്രം ഒന്നുമില്ല ഇസ്ലാമിൻ്റെ കയ്യിൽ. ഒരു ഒരു ആർക്കിടെക്ചറൽ പീസ് പറഞ്ഞ് എന്താ ഇത് കാണാൻ, അങ്ങനെ ഇല്ല ഇസ്ലാമിൻ്റെ കയ്യിൽ. ഈവൻ ക്രിസ്ത്യാനികളുടെ കയ്യിലില്ല. ഇത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ, ഈ അതിൻ്റെ നിർമ്മിതി ആർക്കിടെക്ചറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് കേരളത്തിനുള്ളിൽ ഉള്ളത് ഹിന്ദുക്കൾക്കാണ്. അത് തന്നെ വളരെ കുറവാണ് കമ്പയർഡ് ടു തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചിദംബരൻ ക്ഷേത്രത്തിൻ്റെ വാലേ കെട്ടാങ്കൊള്ളാവുന്ന ഒരു ക്ഷേത്രം കേരളത്തിലില്ല. അത്ഭുതകരമായ പത്മനാഭസ്വാമി ഗുരുവായൂരപ്പന് നമസ്കാരം, പക്ഷേ ചിദംബരത്തിനോടോ തൃശ്ശിനാപ്പള്ളി ഇതിനോടൊന്നും കിടപിടിക്കാനാണ്. ലീഗ് കേരളം ഭരിച്ചിരുന്നപ്പോൾ പോലും, ലീഗിന് മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് റിയാസ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, ലീഗിനൊരു പ്രത്യേകതയുണ്ട്. അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനത്തെ ആരോപണം വരുമോ എന്നൊരു ഭയം അവർക്കുള്ളതുകൊണ്ട് അവരെപ്പോഴും ഇച്ചിരി മര്യാദ കാണിക്കും. ഇവർക്കതില്ല, എങ്ങനെയെങ്കിലും മുസ്ലിം വോട്ട് കിട്ടണമെന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യും. ഞാൻ ഈ മുസ്ലിം ലീഗിന് അവർക്കൊരു ചീത്തപ്പേര് വരുമല്ലോ എന്നൊരു ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വഖഫ് വിഷയത്തിലും മുസ്ലിം ലീഗ് ഒരു സോഫ്റ്റ് ഇതെടുത്തതെന്ന് വെച്ചാൽ. അങ്ങനെയല്ല, ഇത് ഗംഗ എന്ന് പേരിട്ട വീട്ടിൽ താമസിക്കില്ല എന്നൊക്കെ പറഞ്ഞ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ സി എച്ച് മുഹമ്മദ് കോയ വിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞു, അപ്പൊ പിന്നീട് വിളക്ക് കൊളുത്താതെയായി. പിന്നീട് സി എച്ച് തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു അന്നത്തെ അവസ്ഥയിൽ സി എച്ചിനെ കൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ചിട്ട് സ്പീക്കറാക്കി കോൺഗ്രസ്സിൽ സി കെ ഗോവിന്ദനായർ. അപ്പോൾ കോൺഗ്രസ്സിൽ സി കെ ജിയുടെ കാൽക്കൽ മുസ്ലിം ലീഗിൻ്റെ തൊപ്പി കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം. അപ്പോൾ സി എച്ച് പറഞ്ഞു ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടണമല്ലോ, ഞാൻ കുറഞ്ഞ മുസ്ലിമൊന്നും അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു നമ്പറാണ്, വിളക്ക് കൊളുത്തില്ല. അപ്പോൾ ഈ തലക്കെട്ട് കരുത്താടിക്കാർക്ക് ഒരു സന്തോഷമാണ്, വിളക്ക് കൊളുത്തില്ല എന്ന് പറഞ്ഞു മിടുക്കാൻ. ഇതിനു വേണ്ടി ചെയ്തതാണ്. അല്ല, അതും ഇസ്ലാമും തമ്മിൽ ബന്ധമൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ കൊളുത്തിക്കുമെന്ന് പറഞ്ഞു. ചിലരൊക്കെ കൊളുത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കൊളുത്തുന്ന മുസ്ലിങ്ങളുണ്ട്, കൊളുത്താത്തവരും ഉണ്ട്. ബട്ട് സംഭവം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ മുസ്ലിം ലീഗ് പലപ്പോഴും ഈ ചെയ്യുമ്പോൾ ഈ ചീത്തപ്പേരാകുമോ ചീത്തപ്പേരാകുമോ എന്നൊരു പേടി അവർക്കുണ്ട്. മുഹമ്മദ് റിയാസിന് ആ പേടിയില്ല, കാരണം അതേതായാലും മുസ്ലിം അവർ പ്രീണനം ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിം പ്രീണനമല്ല, മുസ്ലിം ലീഗ് ചെയ്യുമ്പോഴാണ് മുസ്ലിം പ്രീണനം. ഏതായാലും ഇപ്പോൾ 93 ലക്ഷം രൂപ 93.8 94 അതൊരു ടോക്കണായിരിക്കും, വരുംകാലത്തിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുമായിരിക്കും തീർച്ചയായിട്ടും. 10 പൈസ ട്രഷറി ഇല്ലാത്തപ്പോഴും ധനമന്ത്രി ബാലഗോപാൽ ഇതിന് കാശ് കൊടുക്കും. നാളെ കേരളം ഉണ്ടാക്കിയത് ഇസ്ലാമാണെന്ന് പറയും പറയും, അതിനൊരു ചരിത്രം ഉണ്ടാക്കും, അതിന് താളിയോല ഉണ്ടാക്കും, അങ്ങനെ പലതും ചെയ്യും. അങ്ങനെയാണ് ചരിത്രമില്ലാത്തവർ ചരിത്രം ഉണ്ടാക്കുന്നത്, കാശ് മുടക്കിയാണ്. ഏതായാലും കേരള സർക്കാർ ഒന്നുകിൽ നിങ്ങൾക്ക് യഥാർത്ഥ ചരിത്രം വേണം അല്ലെങ്കിൽ കാശ് വേണം, കാശുണ്ടെങ്കിൽ ചരിത്രം ഉണ്ടാക്കാം. ഏതായാലും കേരള സർക്കാരിന് ഹരിത സലാം, ഹരിതാഭിവാദ്യങ്ങൾ. ഓക്കെ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.